ഹായ് ഗയ്സ് തിരിച്ചു വന്നിരിക്കുന്നു വേറെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ഈ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോവുക റിയൽ ലൈഫ് ടെസ്റ്റ് ആൻഡ് കമ്പാരിസൺ JBL ലാവലിയർ മൈക്കും ബോയ മൈക്കിൻ്റെയും ഇപ്പം എൻ്റെ അടുത്ത് രണ്ട് S7 ഉണ്ട് ഒരെണ്ണത്തിൽ JBL മൈക്കുണ്ട് ഒരെണ്ണത്തിൽ ബോയ മൈക്കുണ്ട് ഇപ്പം നമ്മൾ ബൈക്ക് റൈഡ് ചെയ്യും രണ്ട് മൈക്കും ഇവിടെയാണ് നിങ്ങൾക്ക് എല്ലാ സൗണ്ട് കേൾക്കാം ഫോണിൻ്റെ സൗണ്ട് കേൾക്കാം മൈക്സിൻ്റെ സൗണ്ട് കേൾക്കാം ഞാൻ സൗണ്ട് ചേഞ്ച് ചെയ്യുമ്പം ഇവിടെ മേളിലൊരു ഐക്കോൺ ഇടും ഏത് ഡിവൈസിൻ്റെ സൗണ്ട് കേൾക്കുവാണെന്ന് എന്നാൽ ബൈക്ക് ടെസ്റ്റ് സ്റ്റാർട്ട് ചെയ്യാം അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റുഡിയോയിൽ വന്നിട്ട് ബാക്കി ടെസ്റ്റ് ചെയ്യാം എന്നാൽ പോവാം ഇതാണ് സൗണ്ട് ബൈക്കിൽ ബൈക്കിൽ പോകുമ്പോൾ കിട്ടാൻ പോകുന്നത് ഇപ്പം ഇതിൽ ഓൾറെഡി ഒരു വിൻഡ്ഷീൽഡ് ഉണ്ട് അതിൻ്റെ കാരണം ഒത്തിരി ഒച്ച വിൻഡിൻ്റെ ഒച്ച കുറയും പക്ഷേ നമ്മൾ ഇതിനെ ടീഷർട്ടിൻ്റെ അകത്താണ് ഇട്ടത് അത് കാരണം ഇനിയും കുറച്ച് സൗണ്ട് വിൻഡിൻ്റെ സൗണ്ട് കുറയുമായിരിക്കും പക്ഷേ ചിലപ്പം വിൻഡ് ഇങ്ങനത്തെ മൈക്കിലൊക്കെ സ്ക്രബ് ചെയ്തുകൊണ്ട് പോകുമ്പം ഇങ്ങനത്തെ തുണിയൊക്കെ സ്ക്രബ് ചെയ്തുകൊണ്ട് പോകുമ്പോൾ അതിൻ്റെ വേറെ ഒരു ഒച്ച വരും ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് എൻ്റെ ഒച്ച ക്ലിയർലി കേൾക്കാം എന്നാൽ ഇതാണ് സൗണ്ട് കിട്ടാൻ പോകുന്നത് മൂന്ന് മൈക്ക് ഇപ്പം ഫോണിൻ്റെ മൈക്കിൽ ഒച്ച അത് നല്ല എല്ലാവർക്കും ഞാൻ ഒത്തിരി ദൂരെയാണ് അതിന് എൻ്റെ സൗണ്ട് കിട്ടുന്നില്ല പിന്നെ വിൻഡിൻ്റെ സൗണ്ട് ഒത്തിരി കൂടുതലാണ് പക്ഷേ ഈ ലാവലിയർ മൈക്ക് ആണെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ ഇങ്ങനെയാണ് ഇവിടെയാണ് എൻ്റെ ഒച്ച എടുക്കുക അതിൻ്റെ ഒച്ച നല്ലതായിരിക്കും മെയിൻ പ്രോബ്ലം ലാവലിയർ മൈക്കിന് കിട്ടാൻ പോകുന്നത് വിൻഡാണ് പക്ഷേ ഇതിൽ ഓൾറെഡി വിൻഡ്ഷീൽഡ് ഉണ്ട് രണ്ടിലും പിന്നെ അത് എൻ്റെ ടീഷർട്ടിൻ്റെ പുറകെയാണ് അത് കാരണം കുറച്ച് വിൻഡ് സൗണ്ട് അത്ര വലിയൊരു പ്രോബ്ലം അല്ലായിരിക്കും പക്ഷെ ചിലപ്പം ഇങ്ങനത്തെ സിനാരിയോയില് വിൻഡ് തന്നെ ടീഷർട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചെയിൻ ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇട്ടിട്ടുണ്ട് അത് റബ്ബ് ചെയ്യുന്നുണ്ട് അങ്ങനത്തെ ഫോറിൻ സൗണ്ട്സ് കിട്ടാൻ സാധ്യതയുണ്ട് അത് കാരണം ഇങ്ങനെ മൈക്ക് ഇടുമ്പം വേറെ ഒരു സാധനം ചെയിൻ ഹോൾ ചെയിൻസൊക്കെ ഊരണം അല്ലെങ്കിൽ അത് ഒത്തിരി സൗണ്ട് ഉണ്ടാക്കും ഇപ്പം നമ്മൾ ചെയ്യാൻ പോവുക വിൻഡ് സൗണ്ടിൻ്റെ ടെസ്റ്റ് നമ്മൾ ഇപ്പം ഒരു ഏരിയയിൽ നിൽക്കുക അവിടെ ഇവിടെ ഒത്തിരി വിൻഡ് ഉണ്ട് ഞാൻ വാഗമണിലൊക്കെ പോയപ്പം ഈ സിനാരിയോ എനിക്ക് ഒത്തിരി പ്രോബ്ലം തന്നായിരുന്നു ഇങ്ങനത്തെ മൈക്ക് ഇട്ടാൽ കുറച്ചൊക്കെ വിൻഡിൻ്റെ സൗണ്ട് കുറയും നമ്മൾക്ക് റെക്കോർഡിംഗ് ഒക്കെ ചെയ്യുമ്പം നമ്മളുടെ സൗണ്ട് നല്ലപോലെ കിട്ടും മൈക്ക് ഫോണിൻ്റെ മൈക്കിൻ്റെ സൗണ്ട് അത്ര നല്ലതല്ലായിരിക്കും കാരണം അതിൽ ഒത്തിരി വിൻഡ് അടിക്കും പിന്നെ ഒത്തിരി റസ്ലിംഗ് സൗണ്ട് വരും നമ്മൾക്ക് ആ സൗണ്ട് കേൾക്കാൻ പറ്റില്ല പക്ഷേ ഇതിൻ്റെ സൗണ്ട് ക്ലിയർ ആയിരിക്കും ഞാൻ മൂന്ന് ഡിവൈസിൻ്റെയും സൗണ്ട് ഒന്ന് കേട്ടിപ്പിച്ചു വാട്ടെവർ ഹോപ്പ്ഫുള്ളി അതിൻ്റെ സൗണ്ട് നല്ലതാണ് ഓക്കെ വീഡിയോ കണ്ടു കഴിഞ്ഞു ഇപ്പം നമ്മൾക്ക് സംസാരിക്കാം ഏതാ മൈക്ക് നമ്മളുടെ റെക്കോർഡിങ്ങിന് വേണ്ടിയിട്ട് നല്ലത് ഇപ്പം സ്റ്റുഡിയോൻ്റെ അകത്ത് റെക്കോർഡിങ് ചെയ്യുവാണെങ്കിൽ ഒരു ഒത്തിരി ഒച്ച ഇല്ലാത്ത സ്ഥലത്ത് റെക്കോർഡിങ് ചെയ്യുവാണെങ്കിൽ ഏത് മൈക്ക് എടുത്താലും ഒരു പ്രോബ്ലം ഇല്ല JBL ബോയ എല്ലാവരും സെയിമാണ് പക്ഷേ വെളിയിൽ പോകുമ്പം ബോയ മൈക്ക് നോക്കിയാൽ അതിൽ കുറച്ച് ബേസ് കുറച്ച് കൂടുതലാണ് പിന്നെ അതിൻ്റെ ഒച്ചയും കുറച്ച് കൂടുതൽ അതിൻ്റെ സൗണ്ട് ലെവൽ കുറച്ച് കൂടുതൽ അതിന് താഴെയാക്കാൻ പറ്റില്ല അത് കാരണം ഞാൻ നോക്കിയിട്ടുണ്ട് ഞാൻ ചില സമയം എഡിറ്റിംഗ് ചെയ്യുമ്പം എനിക്ക് അതിൻ്റെ സൗണ്ട് ഒത്തിരി താഴെ കൊണ്ടുവരേണ്ടി വരും പക്ഷേ JBL അങ്ങനത്തെ പ്രോബ്ലം ഇല്ല ഇതിൽ ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് ഒത്തിരി വരുന്നുണ്ട് അത് നോർമൽ TVയിൽ അല്ലെങ്കിൽ ഫോണിൽ കേൾക്കുമ്പോൾ അത്ര പിടികിട്ടില്ല ഇയർഫോൺ ഇട്ട് രണ്ടും കമ്പയർ ചെയ്യുമ്പം അത് പിടികിട്ടും പിന്നെ ഇതിൻ്റെ സ്പഞ്ച് അത്ര ഒരു നല്ല വിൻഡ് നോയ്സ് റിഡക്ഷൻ ചെയ്യില്ല കാറ്റൊക്കെ ഈ ബോയ മൈക്കിൽ കുറച്ചൊക്കെ പോവും ഞാൻ ബൈക്ക് ഓടിക്കുമ്പം അത്രയില്ല എന്ന് പക്ഷേ സ്പീഡ് കൊടുത്തപ്പം കാറ്റിൻ്റെ സ്പീഡ് കൂടിയപ്പം ആ കാറ്റിൻ്റെ അകത്ത് പോയി അതും എൻ്റെ ടീഷർട്ടിൻ്റെ അകത്തായിരുന്നു എന്നാലും അത് പോയി അത് ഞാൻ ഒത്തിരി ഫേസ് ചെയ്തിട്ടുണ്ട് ഞാൻ എൻ്റെ ട്രാവലിംഗ് ഒക്കെ ബൈക്ക് ട്രിപ്പ് ചെയ്യുമ്പം അത് ഞാൻ നോക്കി കണ്ടിട്ടുണ്ട് ഒത്തിരി വിൻഡ് പോയ മൈക്ക് പിടിക്കും ഇപ്പം JBL നോക്കിയാൽ JBLന്റെ സൗണ്ട് ബാലൻസ്ഡാണ് എന്തെങ്കിലും റെക്കോർഡ് ചെയ്യുവാണെങ്കിൽ അതിൻ്റെ ട്രൂ സൗണ്ട് കിട്ടും പിന്നെ ഇതിൽ വിൻഡ് സൗണ്ട് അത്രയില്ല പിന്നെ ബാക്ക്ഗ്രൗണ്ട് സൗണ്ടും ഒത്തിരി മിനിമലാണ്
അത് കാരണം എനിക്ക് ജെ ബി എൽ ആണ് വെളിയിൽ പോകുമ്പം ജെ ബി എൽ ആണ് എനിക്ക് ഇച്ചിരി ഇഷ്ടപ്പെട്ടത് പക്ഷേ ബോയ ആണെങ്കിൽ വീട്ടിലാണെങ്കിൽ ഒരു പ്രോബ്ലം ഇല്ല അതാണ് എൻ്റെ അഭിപ്രായം പക്ഷേ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾക്ക് സ്വന്തം ഡിസൈഡ് ചെയ്യാം ഇപ്പം മൂന്ന് ഇമ്പോർട്ടൻ്റ് കാര്യങ്ങൾ പറയുക ഇത് യൂസ് ചെയ്യുമ്പം ഇതിൻ്റെ സ്പഞ്ച് എല്ലാ സമയം വീണുകൊണ്ടിരിക്കും ജെ ബി എൽ ആണോ ബോയ ആണോ ഏതാണെങ്കിലും അതിൻ്റെ സ്പഞ്ച് വെളിയിൽ വന്നുകൊണ്ടിരിക്കും കാരണം അത് ലോക്ക്ഡ് ഒന്നുമില്ല അത് ചുമ്മാ അതിൻ്റെ മേത്ത് വെച്ചതാണ് അത് കാരണം ഞാനൊരു ചെറിയ ഡബിൾ സൈഡ് ടേപ്പ് ചെറിയ പീസ് എടുത്ത് അതിനകത്തിട്ട് അതിനെ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് കാരണം അത് വെളിയിൽ വരില്ല പിന്നെ ഇത് യൂസ് ചെയ്യുമ്പം ഗോൾഡ് ഇപ്പം നമ്മൾ കേരളയിലൊക്കെ ഗോൾഡ് ചെയിനും ഇതൊക്കെ ഇടുമല്ലോ റോസറിയൊക്കെ ഇടുമല്ലോ അതൊക്കെ മൈക്കിൽ ടച്ച് ആവരുത് അത് മൈക്കിൽ ടച്ച് ആവുമ്പം ചുമ്മാ ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ ആ ചെയിൻ മൂവ് ആകുമ്പോൾ അത് കടക്കടക്കടക്ക ഒച്ച ഉണ്ടാക്കും എൻ്റെ ഒത്തിരി വീഡിയോ അങ്ങനെ പോയിട്ടുണ്ട് അത് കാരണം എന്തെങ്കിലും ഇടുവാണെങ്കിൽ ചെയിനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതിനെ കുറച്ച് സൈഡിൽ അല്ലെങ്കിൽ ചെയിനൊക്കെ ഊരിയിട്ട് വീഡിയോ ഉണ്ടാക്കണം പിന്നെ മൂന്നാമത്തെ പോയിൻ്റ് ഇതിൻ്റെ സ്വിച്ച് ഇത് എൻ്റെ ഞാനും ഒത്തിരി ചെയ്തിട്ടുണ്ട് എൻ്റെ കസിൻസും ഒത്തിരി ചെയ്തിട്ടുണ്ട് ഒത്തിരി ആൾക്കാർ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ ഈ സ്വിച്ച് ൻ്റെ ഓൺ ഓഫ് പൊസിഷൻ എല്ലാ സമയം റെക്കോർഡ് ചെയ്യുന്ന മുമ്പേ നോക്കണം ചില സമയം ചുമ്മാ പോക്കറ്റിനകത്ത് ഇടുമ്പം സ്വിച്ച് ഓൺ ആവും അല്ലെങ്കിൽ ഓഫ് ആവും അങ്ങനെ ആയാൽ പിന്നെ റെക്കോർഡിംഗ് വരില്ല പിന്നെ ഷൂട്ട് എത്ര നല്ല ആയെങ്കിലും റെക്കോർഡിംഗ് കിട്ടില്ല എന്നാൽ അത് ശ്രദ്ധിക്കണം ബാക്കിയെല്ലാം ഓക്കെയാണ് പേഴ്സണൽ പ്രിഫറൻസാണ് ഏതാണ് നമ്മൾക്ക് ഇഷ്ടം എനിക്ക് ജെ ബി എല്ലാം കുറച്ച് ഇഷ്ടം പക്ഷേ വേറെ ഒരു കാര്യം ജെ ബി എലിൻ്റെ ഈ ബാഗ് എനിക്ക് ഇഷ്ടമാണ് പക്ഷേ ബോയയുടെ ബാഗിൽ ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് ഇതിൽ വെള്ളമൊക്കെ വീണാൽ അത് ചുമ്മാ സ്പ്ലാഷ് ആകും അത് അകത്ത് പോവില്ല ഇതിൽ വെള്ളം അകത്ത് പോകും അതൊരു കാര്യം ശ്രദ്ധിക്കണം അന്നത്രേ ഉള്ളൂ ഈ വീഡിയോന് വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഞാൻ പിന്നെ കാണാൻ വരെ ഒരു പുതിയ വീഡിയോ ആയിട്ട് ബൈ ബൈ